மகத்துவத்தின் சாநித்யம், தேவ வசனத்தின் அபிஷேகம், மகிமையில் வாணிடும் இயேசு கர்த்தாவின் சாநித்யம். ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 37 സങ്കീർത്തനം 5 തിരുവാക്യം: കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ദാവീദിന് അത്രയും ഉറപ്പായിരുന്നു, കർത്താവിൽ വിശ്വാസമർപ്പിച്ചാൽ ബാക്കി കർത്താവ് കാര്യങ്ങൾ ക്രമീകരിക്കും. സങ്കീർത്തകനായ ദാവീദിനോട് ചേർന്ന് നമുക്ക് ഏറ്റുപറയാം: കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഈ വചനം തരുന്ന ഉറപ്പിൽ പുറമായി ഹൃദയം ഉറപ്പിക്കുക. കർത്താവ് നമ്മുടെ കാര്യങ്ങൾ നോക്കുവാൻ മതിയായവനാണ്. ഈ ഒരു ബോധ്യത്തോടെ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഹൃദയങ്ങൾ പൂർണ്ണമായും തുറക്കുക. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടിയുള്ള ഒരു തീരാത്ത ദാഹം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മെ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒത്തിരി സ്നേഹത്തോടെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. നമ്മുടെ സ്വരമുയർത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. രോഗശാന്തികൾ നൽകണമേ, രോഗശാന്തികൾ നൽകണമേ. മാനസാന്തരങ്ങൾ നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുക. നമ്മുടെ യേശു സകലത്തിനും അതിയായ ദൈവമാണ്. അവിടത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞ് എല്ലാ ആകുലതകളും എല്ലാ ഉത്കണ്ഠകളും വിട്ടുകളഞ്ഞ് വലിയ ആനന്ദത്തോടെ കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, നന്ദി, നന്ദി, നന്ദി കർത്താവേ. കരമടിച്ച് കരമടിച്ച് പാടുന്നു. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ആർപ്പോടെ പാടി ആരാധിച്ച് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, ഗ്ലോറി, ഗ്ലോറി. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കാര്യുതൽ കാണാം. ഈശോയേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഉറപ്പോടെ ഞങ്ങൾ ഏറ്റു പറയുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ആശ്രയിച്ചാൽ ഉയർത്തി അടിച്ചു പാടുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം,
പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഒഴുകട്ടെ പരിശുദ്ധാത്മാവേ, ജനലക്ഷങ്ങളിലേക്ക് ദൈവകൃപ ഒഴുകിയിറങ്ങട്ടെ. ദൈവത്തിന്റെ കരുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് അത്ഭുതങ്ങളെ ദൈവമായ യേശുവിനെ നമ്മൾ ഒരുമിച്ച് വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, രാജാക്കന്മാരുടെ രാജാവേ, പ്രഭുക്കന്മാരുടെ പ്രഭുവേ, ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിശയകരമായ ദൈവ പ്രവൃത്തിയ പതിനായിരങ്ങളെ നിറയ്ക്കണമേ. കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, അത്ഭുത രോഗശാന്തികളായി വരിക, അത്ഭുത ഡെലിവറൻസുകളായി വരിക, അത്ഭുത മനസാന്തരങ്ങളായി പതിനായിരങ്ങളിലേക്ക് വരിക 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയം തുറന്ന് വിളിച്ചോ, വിശ്വാസത്തോടെ വിളിച്ചോ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ബ്ലസ്, ബ്ലസ്. ഹൃദയ നിറക്കത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളെ പതിനായിരങ്ങളെ പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ, തകർച്ചകളെ മാറ്റണമേ, പൈശാചിക കെട്ടുകളെ പൊട്ടിക്കണമേ, സാത്താൻ ഉയർത്തുന്ന പ്രതിബന്ധങ്ങളെ തകർക്കണമേ, ഈ സ്തുതി ആരാധനയെ അനുഗ്രഹിക്കണമേ. ബ്ലസ്, ബ്ലസ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് ഈ സ്തുതി ആരാധന അത്ഭുത നിമിഷങ്ങളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഐ ലവ് യു ഹോളി സ്പിരിറ്റ്, ഐ ലവ് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ യാചനാപൂർവം തുറന്നു പിടിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനായ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ചേർന്ന് കർത്താവേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിന് നാഥയായ പരിശുദ്ധ കന്യകാ മാതാവേ, ഞങ്ങളുടെ വിശ്വാസം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ തിരുവചനവും ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാനായി ആഗ്രഹിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം തലമുറകളിലേക്ക്, വിശ്വാസം തലമുറകളിലേക്ക്. നമുക്കറിയാം ഈ കാലഘട്ടത്തിന് വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസത്യാഗമാണ്, അപ്പോസ്റ്റസിയാണ്. ഇന്ന് അനേകം കുടുംബങ്ങൾ തകരുന്നു, ധാർമ്മിക മൂല്യങ്ങളെല്ലാം അധപതിച്ചു പോകുന്നു, എത്രയോ എത്രയോ ജീവിതങ്ങൾ വഴിവിട്ട് ജീവിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാന കാരണം വിശ്വാസത്തിൻ്റെ തകർച്ചയാണ്. വിശ്വാസം എവിടെ തകരുന്നുവോ അവിടെ കുടുംബങ്ങൾക്ക് തകർച്ചയുണ്ടാകുന്നു. വിശ്വാസം തകർക്കപ്പെടുമ്പോൾ ധാർമ്മിക മൂല്യങ്ങളെല്ലാം അധപതിച്ചു പോവുകയാണ്, സ്നേഹം നഷ്ടപ്പെടുകയാണ്, ഐക്യം കുറഞ്ഞു പോവുകയാണ്, അനേകമനേകം ജീവിതങ്ങൾ നാശത്തിലേക്ക് പോവുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, 2000 വർഷങ്ങൾക്ക് മുൻപ് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഈ നാളുകളിൽ വലിയ പ്രസക്തിയുണ്ട്. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമ്മളെല്ലാവരും ഒരുപോലെ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ വിശ്വാസം വളരുവാനും വർദ്ധിക്കുവാനും അത് തലമുറകളിലേക്ക് കൈ
കൈമാറിക്കൊടുക്കുവാനും. നിയമവർത്തന പുസ്തകം 6:6-7 തിരുവചനങ്ങൾ. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴെല്ലാം അവയെപ്പറ്റി സംസാരിക്കണം. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? കർത്താവ് തന്നെ പ്രവാചകനായ മോശയിലൂടെ തൻ്റെ ജനത്തോട് സംസാരിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ, എൻ്റെ പ്രമാണങ്ങൾ നിങ്ങൾ ഹൃദയത്തിലുണ്ടാകണം. അവ ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വളരെ പ്രാധാന്യതയുള്ളൊരു തിരുവാക്യമാണിത്. കർത്താവ് എന്താ നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതമാകുവാൻ, നമ്മുടെ ജീവിതങ്ങളിൽ ആത്മശക്തി നിറയപ്പെടുവാൻ കർത്താവ് നൽകുന്ന വ്യവസ്ഥ എന്താണ്? ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ വചനങ്ങൾ നിങ്ങൾ വളരെ ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ നിങ്ങളുടെ തലമുറകളിലേക്ക് കൈമാറണം. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. ഈ തലമുറയിൽ വിശ്വാസം തകരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ച ഈ ദൗത്യം നമ്മൾ വേണ്ട വിധം നിർവഹിക്കാത്തതുകൊണ്ടാണ്. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടണോ? നമ്മുടെ തലമുറ പരിശുദ്ധാത്മാവിൻ്റെ തലമുറയായി മാറണോ? എന്താണ് കർത്താവിന് നമ്മോട് സംസാരിക്കാനുള്ളത്? മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ വലിയ ഉത്തരവാദിത്തം എന്താണ്? ദൈവം നമുക്ക് നൽകിയ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുക, അവരെ വിശ്വാസം പരിശീലിപ്പിക്കുക. അവർ വിശ്വാസത്തിൻ്റെ തലമുറയായിട്ട് മാറണം. നിങ്ങൾ ജാഗ്രതയോടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിന് വലിയ ഉദാഹരണമാണ് ആദിമ സഭയിലെ മെത്രാനായിരുന്ന തിമോത്തി. പൗലോസ്ലിഹായുടെ ആത്മീയ പുത്രനായിരുന്നു തിമോത്തിയോസ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2 5 തിരുവചനം ഞാൻ പലപ്പോഴും ആ വചനം വായിച്ച് ആത്മാവിൽ ആനന്ദിക്കാറുണ്ട്. ആ വചനത്തിലൂടെ വലിയൊരു വെളിപാടാണ് ദൈവത്തിൻ്റെ അരൂപി നമുക്ക് തരുന്നത്. പൗലോസ്ലിഹ സാക്ഷ്യപ്പെടുത്തുകയാണ്, നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. നിന്റെ വല്യമ്മയായ ലോബീസിനും അമ്മയായ യെവൂനിക്കായ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇതാരാ സാക്ഷ്യപ്പെടുന്നത്? വെറും ഒരു വഴിപോക്കനല്ല, ജ്ഞാനിയായ, ആത്മശക്തിയുള്ള, കർത്താവിൻ്റെ സ്നേഹത്താൽ കത്തിജ്വലിച്ച വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനെ നോക്കി സാക്ഷ്യപ്പെടുത്തുകയാണ്, നിന്റെ നിർവ്യാജമായ വിശ്വാസം. തിമോത്തിയോസിന്റെ വിശ്വാസം കലർപ്പില്ലാത്ത വിശ്വാസമായിരുന്നു. അത് പരിപൂർണമായ ദൈവാശ്രയത്വത്തോടുള്ള വിശ്വാസമായിരുന്നു. അതിൽ മാലിന്യമില്ലായിരുന്നു, അതിൽ കളങ്കമില്ലായിരുന്നു, അതിൽ സംശയമില്ലായിരുന്നു. പൗലോസ് പറയുകയാണ്, മകനെ തിമോത്തി, നിന്റെ നിർവ്യാജമായ വിശ്വാസം. ഞാൻ ഓർക്കുകയാണ് എൻ്റെ വല്യമ്മച്ചിയായ ലോബീസ്. വല്യമ്മച്ചിമാരെ, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാൻ, അഭിഷേകം പകർന്നു കൊടുക്കുവാൻ, യേശുവിനെ പകർന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെ വീടുകളിൽ വല്യപ്പച്ചിമാരും വല്യമ്മച്ചിമാരും ഇല്ലാത്തതാണ് നമ്മുടെ വിശ്വാസ തകർച്ചയുടെ മറ്റൊരു കാരണം. എന്തുകൊണ്ടാണ് ആദിമ സഭയ്ക്ക് ശക്തനായ ഒരു നേതാവിനെ കിട്ടിയത്, ഒരു ആത്മീയ ശുശ്രൂഷകനെ കിട്ടിയത്? തിമോത്തിയോസ് വിശ്വാസത്തിൽ വളരുവാൻ, തിമോത്തിയോസ് വചനത്തിൻ്റെ തീനാവായി മാറുവാനുള്ളൊരു കാരണം അവൻ്റെ വല്യമ്മച്ചിയായ ലോബീസിൻ്റെ വിശ്വാസമായിരുന്നു. ലോബീസ് എന്ത് ചെയ്തു? തൻ്റെ ഈ വിശ്വാസം തൻ്റെ മകളായ യെവൂനിക്കായ്ക്ക് പകർന്നു കൊടുക്കുകയാണ്. തൻ്റെ വേറെ കുട്ടിയായ, തൻ്റെ കൊച്ചുമോനായ തിമോത്തിയോസിന് പകർന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലനെ പൗലോസ് ഈ വചനത്തിൽ ലോബീസിനെ പിടുത്ത് എടുത്തു പറയുന്നത്. ലോബീസ് മാത്രമല്ല, തിമോത്തിയോസിൻ്റെ അമ്മയായ യെവൂനിക്ക,
പ്രിയ അമ്മമാരെ, വിശ്വാസ പരിശീലനത്തിൽ നിങ്ങൾക്ക് വലിയ പങ്കാളിത്തമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഞാൻ ഈ പറയുന്നത് എത്ര അമ്മമാർക്ക് മനസ്സിലാകുന്നുണ്ട്? എൻ്റെ അമ്മമാരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മക്കളോടുള്ള ബന്ധത്തിൽ അമ്മമാർക്ക് വലിയൊരു ഇൻഫ്ലുവൻസ്, സ്വാധീനം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുണ്ട്. എൻ്റെ 15-ാമത്തെ വയസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ച് ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് പറഞ്ഞു വിടുകയാണ്. എനിക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. എൻ്റെ അമ്മയുടെ നിർബന്ധം മൂലമാണ് ഞാൻ ആദ്യമായി ഒരു ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോകുന്നത്. പക്ഷേ ആ ഒരൊറ്റ വചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ സ്നേഹം എന്നിലേക്ക് പകരപ്പെട്ടു. യേശുവിനെ കണ്ടുമുട്ടുവാൻ ദൈവപിതാവിനോട് കരുണ കാണിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തെ യേശുവിനായി സമർപ്പിച്ചു. ഞാൻ അന്ന് ഈ വചന ശുശ്രൂഷയ്ക്ക് പോയതിൻ്റെ കാരണം എൻ്റെ അമ്മയോടുള്ള സ്നേഹമായിരുന്നു. അമ്മയെ വിഷമിപ്പിക്കേണ്ട, അമ്മയെ വേദനിപ്പിക്കേണ്ട. ഇന്ന് ഈ വചനവേദി നിങ്ങളോട് ഈ വചനം പങ്കുവെക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അമ്മ എന്നിൽ ചെലുത്തിയ സ്വാധീനമായിരുന്നു. പ്രിയ അമ്മമാരെ, നിങ്ങൾക്ക് മക്കളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനത പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. യെവൂനിക്കയെ കുറിച്ച് പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്, നിന്റെ അമ്മയായ യെവൂനിക്കയ്ക്കുണ്ടായിരുന്ന അതേ വിശ്വാസം, ആ സെയിം ഫെയ്ത്ത് ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആദിമസഭയ്ക്ക് ശക്തനായ ഒരു ആത്മീയ ശുശ്രൂഷകനെ ലഭ്യമായത്? തിമോത്യസിന് കിട്ടിയതിന്റെ പുറകിൽ അവന്റെ വെല്ലുമിച്ചയ ലൂബീസിനും അമ്മയായ യെവൂനിക്കയ്ക്കും വലിയൊരു റോൾ ഉണ്ടായിരുന്നു. വീണ്ടും പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്, തിമോത്യസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3:15 വരാം. അവിടെ എന്താ പൗലോസ് ലീഗ പറയുന്നത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിനെ നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങളെല്ലാം നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. നീ ബാല്യം മുതൽ, ആ വാക്ക് ആരും മറക്കരുത്. എന്താണ് പൗലോസ് അവിടെ എടുത്തു പറയുന്നത്? തിമോത്യോസേ, നീ ചെറുപ്രായത്തിൽ തന്നെ, നിന്റെ ബാല്യകാലത്ത് തന്നെ ദൈവത്തിന്റെ വിശുദ്ധ വചനങ്ങൾ നീ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ ഈ ബാല്യത്തിൽ എവിടുന്ന ഈ വചനങ്ങളൊക്കെ തിമോത്യോസിന് കിട്ടിയത്? അവന്റെ അമ്മയിൽ നിന്നാണ്, അവന്റെ വല്യമ്മച്ചയിൽ നിന്നാണ്. എത്ര സുന്ദരമായ തിരുവാക്യമാണ്! വിശ്വാസം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മോട് ഓരോരുത്തരും ആവശ്യപ്പെടുകയാണ്. ഇതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കാളിത്തമുണ്ട്, മത അധ്യാപകർക്ക്, കാറ്റഗിസം ടീച്ചേഴ്സിന് വലിയ പങ്കാളിത്തമുണ്ട്. എന്തെങ്കിലും പഠിപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞു പോവല്ല, നമ്മുടെ വിശ്വാസ സത്യങ്ങള് ശരിയായ വിധത്തിൽ ഈ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനാണ് ഈ കാലഘട്ടത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇതിൽ ബഹുമാനപ്പെട്ട വന്യവൈദികർക്ക് വലിയ പങ്കാളിത്തമുണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് പങ്കാളിത്തമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ബരമേൽപ്പിച്ച ഈ മിഷൻ വേണ്ടവിധം നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ ഈ തലമുറ നിത്യനാശത്തിലേക്ക് പോകുന്നത് വളരെ ദാരുണമായി നമുക്കൊക്കെ നോക്കിക്കാണേണ്ടി വരും. പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളോട് പറയുകയാണ്, ജാഗ്രതയോടെ ഈ തലമുറയെ ഈ സത്യങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തിലോട്ട് വരാം. എന്തുകൊണ്ടാണ് ദൈവമായ കർത്താവ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്? ഉൽപ്പത്തിയുടെ പുസ്തകം 18:19 പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിൽ അത് കൃത്യമായി എഴുതി വച്ചിരിക്കുകയാണ്. ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ അവൻ തൻ്റെ മക്കളോടും പിൻതലമുറക്കാരോടും കൽപ്പിക്കുന്നതിനും, അങ്ങനെ ഞാൻ അവന് നൽകിയ വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. ദൈവമായ കർത്താവ് അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിന് കാരണം ദൈവിക സത്യങ്ങൾ, കർത്താവ് പറയുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും തൻ്റെ മക്കളോടും പിൻതലമുറക്കാരോടും അവനത് പകർന്നു കൊടുക്കുമെന്ന് ദൈവത്തിന് ബോധ്യമുണ്ടായിരുന്നു. അത് ദൈവത്തിന് ഉറപ്പായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതമായിട്ട് നമ്മൾ പഠിക്കണം. ഈ വചനം ലിറ്ററലി, ആക്ഷരികമായി അബ്രഹാം തൻ്റെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ അബ്രഹാമിൻ്റെ റോളിലേക്കാണ് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കണോ? 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 പ്രിയപ്പെട്ടവരെ,
നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകണോ? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ തീപിടിച്ച മക്കളായി മാറണോ? അവർ സാത്താന്റെ അടിസ്ഥാനങ്ങളെ തകർക്കുന്നവരായി കർത്താവിന്റെ സഭയെ പടുത്തുയർത്തുന്നവരായി മാറണമെങ്കിൽ നമ്മുടെ വിശ്വാസം തലമുറകളിലേക്ക് കൈമാറി കൊടുക്കുന്നതിൽ നമ്മൾ വളരെ 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 ശ്രദ്ധയുള്ളവരാകണം. ഉൽപ്പത്തിയുടെ പുസ്തകം 25:11 അബ്രഹാമിന്റെ മകനായിരുന്ന ഇസഹാക്ക് ദൈവം തനിക്ക് നൽകിയ വാഗ്ദാന പുത്രനായിരുന്നു. അബ്രഹാമിന്റെ മരണശേഷം എന്ത് സംഭവിച്ചു? തിരുവചനം പഠിപ്പിക്കുകയാണ്, അബ്രഹാമിന്റെ മരണശേഷം ദൈവം അവന്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അബ്രഹാം തന്റെ വിശ്വാസം തന്റെ മകനെ കൈമാറുകയാണ്, തന്റെ തലമുറകളിലേക്ക് കൈമാറുകയാണ്. ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിക്കുകയാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 32:29 വരിക. ഇസഹാക്കിന്റെ രണ്ട് മക്കളിൽ ഒരുവനായിരുന്നു യാക്കോബ്. യാക്കോബ് ദൈവത്തോട് ചോദിക്കും, ദൈവമേ നിന്റെ പേരെന്താണ്? ദൈവം ചോദിക്കും, നീ എന്തിനാണ് എന്റെ പേര് അറിയുന്നത് എന്ന് ചോദിച്ച് അവിടെ വെച്ച് ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുകയാണ്. ഇസഹാക്ക് എന്ത് ചെയ്തു? തനിക്ക് ലഭിച്ച വിശ്വാസം ഇതാ തൻ്റെ തലമുറകളിലേക്ക്, തൻ്റെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക് ആ പകർച്ച ഇങ്ങനെ പോകുന്നത് കണ്ടു. അതെന്ത് പകർച്ചയാണ്? വിശ്വാസത്തിൻ്റെ പകർച്ചയാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 49:1 വാ. അവിടെ യാക്കോബ് തൻ്റെ 12 ആൺമക്കളെയും വിളിച്ച് അവർ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയാണ്. പ്രത്യേകമാവിധം ജോസഫിൻ്റെ തലയിൽ കൈകൾ വെച്ച് യാക്കോബ് തൻ്റെ മകനായ ജോസഫിനെ അനുഗ്രഹിക്കുകയാണ്. നമുക്ക് അവിടെ എന്താ കാണാൻ കഴിയുന്നത്? യാക്കോബ് തൻ്റെ വിശ്വാസം തൻ്റെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. എത്ര മനോഹരമായ ഒരു തിരുവചന ഭാഗമാണിത്. പലപ്പോഴും പല ഇടങ്ങളിൽ കർത്താവിൻ്റെ വചനവുമായി കടന്നു പോകുമ്പോൾ പല മാതാപിതാക്കളും ദൈവം അവർക്ക് നൽകിയ കുഞ്ഞുങ്ങളുമായി എൻ്റെ അരികിൽ വരാറുണ്ട്. അവർ പറയും, ബ്രദർ, ഇത് എൻ്റെ കുഞ്ഞാണ്, ഇവന് ഞാൻ ചെറുപ്പം മുതൽ വചനങ്ങൾ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടു വന്നതാണ്. എന്നിട്ട് അവർ പറയും, മോനെ ബ്രദറിനെ അങ്കിളിനൊന്ന് പറഞ്ഞു കൊടുത്ത്, ആ വചനമൊന്ന് പറഞ്ഞു കൊടുത്ത്, ഇത് കേൾക്കേണ്ട താമസം. ആ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മശക്തിയോടെ വചനങ്ങൾ പറയും. എന്നാ ഒരു ഒഴുക്കാന്ന് പറയും, എന്നൊരു ഫ്ലോ ആണെന്നറിയോ? ആ കുഞ്ഞുങ്ങൾ വളരെ ആനന്ദത്തോടെ വചനങ്ങൾ പറയാം. ഇത് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളല്ല, ഇന്ന് അനേകം കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ വചനത്തിൻ്റെ തീ പിടിച്ച, വചനത്തിൻ്റെ സംസ്കാരമുള്ള അനേകം കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. എന്താ അതിന് കാരണം? ആ മാതാപിതാക്കളിൽ ലഭിച്ച ആത്മീയ ദർശനമാണ്. ആ പേരൻസ് തങ്ങളുടെ വിശ്വാസം, തങ്ങൾക്ക് ലഭിച്ച അഭിഷേകം തങ്ങളുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു പ്രത്യേക സമയത്ത് ഞാൻ ഒരുപാട് ക്രൈസിസ് അനുഭവിക്കുകയുണ്ടായി. ദൈവം വിളിച്ചിട്ടുണ്ടോ, ഇതെനിക്ക് തോന്നിയതാണോ, ഞാൻ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സ്റ്റെപ്പ് ചെയ്തത് മണ്ടത്തരമായിപ്പോയോ എന്നൊക്കെ സംശയിച്ച ചില നാളുകൾ, ഒരുപാട് സങ്കടത്തിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷെ ആ സമയങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പല വിധത്തിൽ എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ സംശയത്തിൽ നിന്നും, ഞാൻ അനുഭവിക്കുന്ന ആ ക്രൈസിസിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തത് ഒരു 2 വയസ്സ് പ്രായമുള്ള എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പെൺകുഞ്ഞിനെയാണ്. ഇന്ന് ആ കുഞ്ഞൊരുപാട് വലുതായി. വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അന്ന് കടന്നു ചെന്നപ്പോൾ ആ 2 വയസ്സുള്ള പുന്നുമോള് അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്കിൾ അങ്കിൾ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമല്ല, ഒരു 5-6 പ്രാവശ്യം ഈ കുഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, അങ്കിൾ അങ്കിൾ, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇത് പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കുഞ്ഞ് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എൻ്റെ മകനെ, ഇത് നിനക്കുള്ള കർത്താവിൻ്റെ ദൂതാണ്, ഇത് നിനക്കുള്ള പ്രവചന സന്ദേശമാണ്. ആ 2 വയസ്സുള്ള ആ കുഞ്ഞിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ അനുഭവിച്ച ക്രൈസിസിൽ നിന്ന് അത്ഭുതകരമായി എന്നെ വിമോചിപ്പിക്കുകയാണ്. ഹല്ലേലൂയ! എന്തുമാത്രം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലാണ് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്? എൻ്റെ ആ സുഹൃത്തും അവൻ്റെ ഭാര്യയും തങ്ങൾക്ക് ലഭിച്ച 2 മക്കളെ
വചനത്തിൽ വളർത്തുകയാണ്, വിശ്വാസത്തിൽ വളർത്തുകയാണ്, അവരതിനുവേണ്ടി വില കൊടുക്കുകയാണ്. എല്ലാ ദിവസവും അതിരാവിലെ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് അവർ ദേവാലയത്തിൽ പോയി വിശുർബാനയെ സ്വീകരിച്ച് ആ കുഞ്ഞുങ്ങളുമായി ഭവനത്തിലോട്ട് വരികയാണ്. കുടുംബ പ്രാർത്ഥനയിൽ, വചന പഠന കാര്യങ്ങളിൽ, കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്രമല്ല പഠിപ്പിക്കുന്നത്, അതിനേക്കാൾ ഉപരിയായി നിങ്ങളവർക്ക് വചനം കൊടുക്ക്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്മാറ്റിക്സും ഇങ്ങനെ പഠിപ്പിച്ച് ആരെ പഠിപ്പിക്കേണ്ടതെന്ന് പറയണേ? നമ്മുടെ മക്കൾക്ക് വാലുപോലെ കുറേ ഡിഗ്രികൾ കൊടുത്തിട്ട് നമ്മുടെ മക്കളുടെ നിത്യത നരകത്തിലാണെങ്കിൽ, നരകത്തിലാണെങ്കിൽ പ്രിയ മാതാപിതാക്കളെ, വല്ല പ്രയോജനമുണ്ടോ? നമ്മൾ അവരെ പ്രതി കരഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ? അതുകൊണ്ട് ഈ സമയത്ത് അവർക്ക് ആവശ്യമായ വചനങ്ങൾ കൊടുക്ക്, അവർക്ക് യേശുവിനെ കൊടുക്ക്, അവർക്ക് കർത്താവിന് ജ്ഞാനം പകർന്നു കൊടുക്ക്, വിശ്വാസം പകർന്നു കൊടുക്ക്. നമ്മുടെ തലമുറ പരിശുദ്ധാത്മാവിൻ്റെ തലമുറയായി മാറട്ടെ. നമ്മുടെ തലമുറ സുവിശേഷത്തിൻ്റെ തലമുറയായി മാറട്ടെ. നമ്മുടെ തലമുറ കർത്താവിൻ്റെ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന തലമുറയായി മാറട്ടെ. ആദിമ സഭയിലെ മെത്രാനായ തിമോത്തിയോസിനെ പോലെ ഈ കാലഘട്ടത്തിൽ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും നാടിനും ഈ ലോകത്തിനും അനുഗ്രഹങ്ങളായ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. അതിനായി നമുക്ക് ആഗ്രഹിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന ഇതാണ്: വിശ്വാസം തലമുറകളിലേക്ക് കൈമാറുക. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങൾ അതിനായി സമർപ്പിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളിലും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിലും നമ്മിൽ ഓരോരുത്തരിലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, ദിവ്യകാരുണ്യമായി പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന തിരുസാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു വിശ്വാസം തലമുറകളിലേക്ക്. നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും തലമുറകളെയെല്ലാം കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് നമുക്ക് ആയിരങ്ങളെ പതിനായിരങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അഭിഷേകം ചെയ്യുന്ന സമയമാണ്. പൊട്ടിക്കരഞ്ഞ് നിലവിളി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക. പ്രതിജന മാതാപിതാക്കളെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മ അനുഭവം ഉണ്ടാകാം. നമ്മുടെ തലമുറ വിശ്വാസത്തിൻ്റെ തലമുറയായി കത്തിജ്വലിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ട് വിശ്വാസത്തിനെതിരായ സകല പാപസ്വാധീനങ്ങളും എല്ലാവിധത്തിലുള്ള ലൗകികമായ കെട്ടുകളും തകർക്കപ്പെടുവാൻ ഇരുകരങ്ങളും ദിവ്യകാനുസരണത്തിൽ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, നമ്മുടെ വിശ്വാസം വളരുവാൻ, വിശ്വാസ ജീവിതത്തിൽ നമുക്കൊരു ജ്വലനമുണ്ടാകുവാൻ, നമ്മുടെ വിശ്വാസം അനേകം ആയിരങ്ങളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള അഭിഷേകത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഉച്ചത്തിൽ വിളിക്കുന്നു: പരിശുദ്ധാത്മാവേ, തലമുറ വിശ്വാസത്തിന്റെ തലമുറയായി മാറുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, ദേശങ്ങളെ, സമൂഹങ്ങളെ പരിശുദ്ധാത്മാവേ ഉണർത്തണമേ, അഭിഷേചിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അടുത്ത ആഴ്ച ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ആത്മപകർച്ചയെ കുറിച്ച്. പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം.